ഇസ് വൺ ലാസ്റ്റ് ഇതല്ലേ ലാസ്റ്റ് പിക്ക് ഇതാണ് ശരിക്കും ഇതിൻ്റെ മീശപ്പുലിമല ടോപ്പ്. കൊളുക്കുവലക്ക് ഇപ്പൊ കൊളുക്കുവലയിൽ നിന്ന് ഈ വഴി കയറി വരാം. പക്ഷേ ഓക്കെ, ശരിക്കും കൊളുക്കുവലേക്കാണ് ഭയങ്കര ഉയരത്തിലുള്ളത്. ഇത് സൗത്ത് ഇന്ത്യയിൽ സെക്കൻഡ് ഹൈസ്റ്റ് പിക്ക്. ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് വളരെ ഏറ്റവും കൂടുതൽ ലൈഫിലെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടിരുന്ന ഒരു ദിവസമാണ്. കാരണം വളരെ ദിവസത്തെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു സ്ഥലം എന്താ പറയുക സന്ദർശിക്കണമെന്ന് പറഞ്ഞു. അത് നമ്മുടെ മീശപ്പുലിമല എന്ന് പറയും. നമ്മുടെ ദുൽഖരേട്ടൻ പറഞ്ഞു ഉദിപ്പിച്ചിട്ടില്ലേ, അത് മീശപ്പുലിമലയിലും മഞ്ഞ് വീഴ്ന്നു കൊണ്ടിരുന്നോന്ന്. ആ ഒരു സ്ഥലത്താണ് നമുക്കിന്ന് പോകാൻ പോണത്. അപ്പം നമുക്കിന്ന് ഓടിച്ചെന്ന് അങ്ങോട്ടൊന്നും കയറാൻ പറ്റില്ല. KFDC സൈറ്റ് വഴി രജിസ്ട്രേഷൻ ചെയ്തിട്ട് മാത്രമേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളെല്ലാം ഞാൻ വഴി പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ സൈറ്റിൽ കയറി രജിസ്ട്രേഷൻ ചെയ്യുക, നമ്മുടെ പേരും ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് രജിസ്ട്രേഷൻ ചെയ്യുക. ഒരു ഫീസ് ഉണ്ട്, ആ ഫീസ് കൊടുക്കണം. അപ്പോൾ പിന്നെ അടുത്ത ചെയ്യേണ്ടത് മൂന്നാറിൽ വരിക. മൂന്നാറിലെ KFDC ഓഫീസുണ്ട്, മൂന്നാറിൽ തന്നെയാണ്. ഏകദേശം മൂന്നാർ ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരെയാണ്. ഓൺലൈൻ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ നമ്മൾ അവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ രജിസ്ട്രേഷനൊക്കെ ചെയ്തിട്ട് നേരെ മീശപ്പുലിമലയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഓഫീസ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ KFDC മൂന്നാറിലുള്ള ഓഫീസാണിത്. അപ്പം മീശപ്പുലിമലയിലേക്ക് വരുന്നവരെല്ലാവരും വണ്ടി പാർക്ക് ചെയ്യേണ്ടത് ഇവിടെയാണ്. ഇവിടെ വന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് പോയി രജിസ്ട്രേഷൻ ചെയ്തിട്ട് പിന്നെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം. താക്കോലും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉറപ്പിക്കണം. കാരണം തിരിച്ചു വരുമ്പോൾ അവർ വണ്ടി എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ടുണ്ടാവും. ഉണ്ടോ, വണ്ടിയൊക്കെ എടുത്ത് പുറത്തേക്ക് പോയിട്ട് വരും. പിന്നെ ഇവിടെ നിന്ന് ഏകദേശം കറക്റ്റ് ആണെങ്കിൽ രണ്ട് അത് ബേസ് ക്യാമ്പ് ഉണ്ട്, അതുപോലെ തന്നെ റോഡോമെൻഷൻ എന്ന് പറഞ്ഞിട്ട് റോഡോമെൻഷൻ റൂമാണ്, ബേസ് ക്യാമ്പ് ടെൻ്റാണ്. ഇവിടെ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ ഏകദേശം റോഡോമെൻഷൻ റൂമിലേക്ക് 30 കിലോമീറ്ററും പിന്നെ അതുപോലെ ബേസ് ക്യാമ്പിലേക്ക് 24 കിലോമീറ്റർ ഉള്ളത്. ഇവിടെ നിന്ന് ജീപ്പ് സൗകര്യമുണ്ട്, 3000 രൂപയാണ് ജീപ്പ് പോകാൻ വേണ്ടി. അപ്പോൾ ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഷെയർ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി രജിസ്ട്രേഷൻ കാര്യങ്ങൾ ചെയ്യാം. ഇവിടെ ഉണ്ടോ നമ്മൾ വന്നിട്ട് നമ്മുടെ ID കാർഡും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കേണ്ടത് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ഇവിടെയാണ്. ഓൺലൈൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് ഒന്നുകൂടി ഓഫ്ലൈൻ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. ഇതാണ് ഓഫീസ്. മൂന്നാറിലെ KFDC യിലെ ഓഫീസിലെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് പോകാനുള്ള വണ്ടി. ഇത് നേരത്തെ പോയവരുടെ വണ്ടിയാണ്. അപ്പോൾ അവിടെ കയറി പാർക്ക് ചെയ്യും, താക്കോൽ കൊടുത്തിട്ട് പോയാൽ മതി. ഇത് നമ്മുടെ വണ്ടി. ഇവരും നമ്മുടെ താക്കോൽ കൊടുത്തിട്ട് പോയാൽ ഇവരെടുത്ത് പാർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് പോകാനുള്ള ജീപ്പ് ഇതാണ്. മേരിമാത എന്നാണ് ജീപ്പിൻ്റെ പേര്. അത്യാവശ്യം ഒരു 10 പേർക്ക് ഇരിക്കാൻ പറ്റിയ ജീപ്പാണ്. അത്യാവശ്യം സൂപ്പർ ജീപ്പാണ്, കാണില്ലേ. അപ്പോൾ ഇതിലാണ് അമ്മ മീശപ്പുലിമലയ്ക്ക് പോകാൻ പോണത്. അപ്പോൾ ഈ വഴി നേരെ അങ്ങനെ പോയാൽ മീശപ്പുലിമലയാണ്. 30 കിലോമീറ്ററോളം ഓഫ് റോഡാണ്. നമ്മുടെ കൂടെ ഇന്ന് ഒരു 6 പേരും കൂടി മീശപ്പുലിമലയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ നേരെ നമുക്ക് ഇനി ജീപ്പിലുള്ള കാഴ്ചകൾ കാണാം. ഓൺലൈൻ ബുക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് കിട്ടും. അതായത് ബേസ് ക്യാമ്പ്, സ്കൈ കോട്ടേജ്, പിന്നെ റോഡോമെൻഷൻ. ബേസ് ക്യാമ്പാണെങ്കിൽ ജസ്റ്റ് ഒരു എന്താ പറയുക ടെൻ്റ് ആയിരിക്കും, ടെൻ്റ് സ്റ്റേ ആണ്. അതായത് 200-200 ആ റേഞ്ചൊക്കെ വരും. പിന്നെ റോഡോമെൻഷൻ ഒരു 300-300 റേഞ്ച് വരും. പിന്നെ സ്കൈ കോട്ടേജ് ഉണ്ട്, ഒരു 300-500 ആ ഒരു ലെവൽ വരുള്ളൂ. ഈ മാസം 10% ഓഫർ ഉണ്ടായിരുന്നു. അത് മെയ് മാസമായിരുന്നു ഞാൻ പോയത്. 10% ഓഫർ ഉണ്ട്. അടുത്ത മാസമൊക്കെ ആകുമ്പോൾ 20% ഓഫർ ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ റേറ്റെല്ലാം പെർ ഹെഡാണ്. അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ 2 പേർക്കൊക്കെ ആണെങ്കിലും ഈ ഒരു റേറ്റ് വരും. അപ്പോൾ KFDC സൈറ്റിൽ കയറി ഫുൾ ഡീറ്റെയിൽസ് അങ്ങനത്തുണ്ട്. മീശപ്പുലിമലയിൽ അടിച്ചു നോക്കി, KFDC മീശപ്പുലിമല ഓൺലൈൻ രജിസ്ട്രേഷൻ അടിച്ചു നോക്കി തന്നെ കിട്ടും. അല്ലെങ്കിൽ KFDC അടിച്ചാൽ തന്നെ ഈ സാധനം കിട്ടും. ഇപ്പോൾ മീശപ്പുലിമലയിൽ നമുക്ക് സ്വന്തം വണ്ടിയായിട്ടൊക്കെ വരാം. അതായത് സ്വന്തമായിട്ട് നമുക്ക് ജീപ്പോ 4x4 വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തം വണ്ടിയിൽ വരാം. അല്ലെങ്കിൽ നമുക്ക് ബൈക്കായിട്ട് പോവാം. ഇപ്പോൾ പറഞ്ഞ എല്ലാ സ്ഥലത്തേക്കും നമുക്ക് ബൈക്കായിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് പെർമിഷൻ കിട്ടും. ആ ഒരു പേപ്പർ ഉണ്ടാവും, ആ പേപ്പർ ഉണ്ടായി ജസ്റ്റ് പോകണ വഴിക്ക് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ കൊണ്ട് കാണിച്ചാൽ മതി. അപ്പോൾ ബൈക്കെന്ന് പറയുമ്പോൾ സാധാ സ്കൂട്ടറും സാധാ ബൈക്കൊന്നുമല്ല, ഹിമാലയ അല്ലെങ്കിൽ ഓഫ് റോഡ് വണ്ടികളല്ലേ, അതുപോലത്തെ വണ്ടികളുണ്ടാവും. അപ്പോൾ നമ്മുടെ ബജാജിൻ്റെ ഡോമിനോറ് നമ്മുടെ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. ഫാമിലി ഒരു ഭാര്യയും ഭർത്താവ് ഉണ്ടായിരുന്നു, പുള്ളി അവർ രണ്ടുപേരും കൊണ്ട് ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. ആ വണ്ടി നല്ല അത്യാവശ്യം നല്ല പിക്കപ്പ് ഉള്ളതുകൊണ്ട് അവർ സിമ്പിളായിട്ട് കയറി പോയിട്ടുണ്ടോ. അപ്പോൾ പുള്ളിയുടെ വന്ന് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് പുള്ളി ആ വണ്ടിയും കൊണ്ട് പോയത്. അപ്പോൾ ഇങ്ങനെ പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ കാണുന്ന വഴി എന്ന് പറയുമ്പോൾ സാധാരണ വഴികളാണ്, നമുക്ക് കാർ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ വിചാരിക്കും കാറിൽ തന്നെ പോകാമെന്ന്. പക്ഷേ ഇത് കഴിഞ്ഞിട്ടൊരു റോഡുണ്ട്, ആ റോഡ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ വണ്ടിക്ക് വന്ന ആളുടെ അവസ്ഥ എന്താണെന്ന്. മീശപ്പുലിമലയ്ക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ടീ കുടിക്കാൻ വേണ്ടി എത്തിയണ്ട. ഇതാണ് ടീ ഷോപ്പ്. ഇവിടെ ചെറിയ ടീ ഷോപ്പാണ്.
പിന്നെ അതുപോലെ തന്നെ ഇത് സൈലന്റ് വാലി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അവിടുത്തെ ഗ്രൗണ്ടാണത്, അതിൻ്റെ ബാക്കിൽ മൗണ്ടൻ, അവിടെ നിറച്ചും കോടയൊക്കെ ആയിട്ട് അടിപൊളിയൊരു ലൊക്കേഷൻ തന്നെയാണ്. പിന്നെ ഇവിടെ പൈൻ ഫോറസ്റ്റ് നിറച്ചും പൈൻ ഫോറസ്റ്റ് ഉണ്ട് സൈഡിലായിട്ട്. ഈ ഇത് പാലക്കാടുള്ള സൈലന്റ് വാലി അല്ല, ഇത് മൂന്നാറുള്ള സൈലന്റ് വാലിയാണ്. ഇപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ യഥാർത്ഥ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യണതാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് വളരെ മോശമായ റോഡാണ്, ഇതിലെയാണ് കാറ് കൊണ്ടുവന്നാലുള്ള പ്രശ്നം നമ്മൾ അറിയാൻ പോകുന്നത്. അപ്പോൾ നോർമൽ വണ്ടിയാണെങ്കിലും ബുള്ളറ്റ് കൊടുത്ത് അടി കെട്ടുന്ന വണ്ടിയൊക്കെ ആണെങ്കിലും ഇവിടുത്തെ പ്രശ്നം വളരെ രൂക്ഷമായിരിക്കും. സ്വന്തം വണ്ടി നശിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു 3000 രൂപ എടുക്കാനുണ്ടെങ്കിൽ 3000 രൂപ കൊടുത്തിട്ട് ആ ജിപ്പി കയറി വന്നാൽ നമുക്ക് സുഖമായിട്ട് വരാം. തിരിച്ചു പോകുമ്പോൾ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് വീട്ടിൽ പോകാം, ഇല്ലെങ്കിൽ വണ്ടിക്ക് തട്ടും മുട്ടിനും പിന്നെ 3000 കൂടുതൽ അമ്മ ചിലവാക്കേണ്ടി വരും. ഗൈസ്, അപ്പോൾ അമ്മ ഫൈനലി നമ്മൾ ബേസ് ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. ബേസ് ക്യാമ്പിലെ കാഴ്ചകളാണ് ഇപ്പോൾ കാണാൻ പോകണം കേട്ടോ. ഇതുണ്ടോ, ബേസ് ക്യാമ്പാണ് ഈ കാണുന്നതെല്ലാം. ബേസ് ക്യാമ്പാണ്, ബേസ് ക്യാമ്പിൽ ടെൻറ്റ് സ്റ്റേ ചെയ്യാൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ടെൻറ്റൊക്കെ ഒന്ന് നോക്കാം. ഏകദേശം ഒരു 10-20 ടെൻറ്റ് ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ഭാഗത്ത് ഒരു 3 ഉണ്ട്, പിന്നെ ആ ഭാഗത്തെല്ലാം എല്ലാം കൂടി ഒരു 20 ടെൻറ്റുകളുണ്ട്. ഇവിടുത്തെ ടെൻറ്റിൻ്റെ ഉള്ളിലത്തെ കാഴ്ച നമുക്ക് നോക്കാം കേട്ടോ. ലോക്കിംഗ് ആണ്, നമുക്ക് തുറന്ന് നോക്കാം. അതിൻ്റെ ഉള്ളിൽ വേറൊരു സിബ് ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഒരു സിബ് ഉണ്ടായിരുന്നു, അത് പറഞ്ഞ് ഈ സിബ് പിന്നെയും തുറന്നു. അപ്പോൾ ഇതുണ്ടോ, ഏകദേശം 2 പേർക്ക് ഇവിടെ തന്നെ കിടക്കാൻ പറ്റും. ഒരാൾക്ക് മര്യാദ കിടക്കാൻ പറ്റും, എന്നെ പക്ഷെ 1 ഉണ്ടെങ്കിൽ ഒരാൾക്ക് കിടക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ 2 പേർക്ക് സുഖം കിടക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ക്ലോസ് ചെയ്യാൻ വേണേ. ഇതാണ് ടെൻറ്റിൻ്റെ മൊത്തത്തിൽ ഔട്ട്ലുക്ക്, ചെറിയ ടെൻറ്റാണേ. 2 പേർക്ക് അത്യാവശ്യം കിടക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ക്ലോസ് ചെയ്യാണ്, 2-ാമത്തതും ക്ലോസ് ചെയ്യാനാണ്. ഓക്കെ, നമുക്കിനി ജീപ്പിലായിട്ട് പോവാം. അവിടെ ആൾക്കാരൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ട് ഇറക്കി വെച്ചിട്ടുണ്ട്, തിരിച്ചു പോവാം. മീശപ്പുലിമല ട്രക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, കാരണം നമുക്ക് മോളിൽ ചെന്നാൽ വേറെ എന്തെങ്കിലും സ്നാക്സോ എന്തെങ്കിലും വാങ്ങാനൊന്നുമില്ല. അവിടെയുള്ള ചായയും ബണ്ണും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ താഴത്ത് തന്നെ അതായത് നമ്മുടെ 3-ാം ജംഗ്ഷനിൽ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കയ്യിൽ കരുതേണ്ടതാണ്. ഇപ്പോൾ എന്തെങ്കിലും സ്നാക്സൊക്കെ ആണെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കയ്യിൽ തന്നെ കരുതണം, അവിടെ ചെന്നാൽ ഇതൊന്നും കിട്ടുന്നതല്ല. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കും കേട്ടോ. മീശപ്പുലി മലക്ക് വരുന്ന സമയത്ത് നമ്മൾ ഒരു സ്പോട്ടിൽ നിർത്തിയണ്ട, താഴത്തെ നല്ല അടിപൊളി കൊക്കെയാണ്, കോട കാരണം കാണാൻ പറ്റില്ല. നമ്മുടെ കൂടെ ഫാമിലിയൊക്കെ ഉണ്ട്, ഇതാണ് നമ്മുടെ വണ്ടി, ഇതാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം, റോഡോമെൻഷൻ എന്ന് പറഞ്ഞ സ്ഥലം ഇതാണ്. അപ്പോൾ ഇവിടെ ഒരു 8 ഇത് റൂംസ് കിട്ടും, റോഡോമെൻഷൻ കിട്ടും. പിന്നെ നമുക്ക് ഇവിടെ വന്നതിനാ റൂമിൽ സാധനങ്ങൾ വെച്ചിട്ട് ആദ്യം പോകുന്ന സ്ഥലം ഇതാണ് കണ്ടോ. ഇവിടെയാണ് നമുക്ക് ചായയും കടിയും ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് എല്ലാം കിട്ടുന്നത് ഇവിടെയാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇനി റൂമിലോട്ട് പോവാം, റൂം ഞാൻ കാണിച്ചു തരാം. ഈ ബിൽഡിങ്ങിൻ്റെ ബാക്കിലാണ് നമ്മുടെ റൂം, ഇങ്ങനെ കറങ്ങി പോകണം. പിന്നെ ഈ സൈഡിലൊക്കെ നമുക്ക് ആനവരായിരിക്കാനുള്ള കുഴി, ആ സൈഡിലൊക്കെ നമുക്ക് ആനവരായുള്ള കുഴി വരാതിരിക്കാനുള്ള കുഴിയൊക്കെ കാണാൻ പറ്റും. അവിടെ ഫാമിലിയായിട്ട് ആൾക്കാർ താമസിക്കുന്നുണ്ട്. അത് ഇവിടുത്തെ ലീക്കിംഗ് വർക്കിംഗ് വന്ന ആൾക്കാരാണ്, ഫാമിലിയായിട്ട് വന്നേക്കണേ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഈ സൈഡിൽ വേറൊരാൾക്കുള്ള ഗസ്റ്റിൽ നിന്ന് താമസിക്കാൻ റൂമുണ്ട്. നമുക്ക് ഇതാണ് റൂം. ലൈറ്റ് ഏകദേശം ഒരു 6 മണിയാകുമ്പോൾ വരുള്ളൂ, കാരണം ഇവിടെ സോളാർ ഉപയോഗിക്കുന്നത്. 6 മണിയായിട്ട് ലൈറ്റ് ഇടുള്ളൂ. ഒരു ടേബിള്, ഒരു കസേര, പിന്നെ 2 പേരുണ്ടെങ്കിൽ 2 പേർക്ക് കിടന്നുറങ്ങാൻ പറ്റും. പിന്നെ ബാത്റൂം നോക്കാം. ഓ, വിശാലമായ ബാത്റൂം, അത്യാവശ്യം സൗകര്യം എല്ലാം ഉണ്ട്, വിശാലമായ ബാത്റൂമാണ്. കണ്ട കമ്പിളി പോപ്പുണ്ട്, 2 കമ്പിളി പോപ്പുണ്ട്. പിന്നെ വേണമെങ്കിൽ ഇവിടെ ബ്ലാങ്കറ്റിൽ ബാക്കി ആ സ്ലീപ്പിംഗ് ജാക്കറ്റ് എല്ലാം, സ്ലീപ്പിംഗ് ബാഗ് ആണെന്നോ ഇവിടെ ഉണ്ട്. അലമാരിയുണ്ട്, അത്യാവശ്യം നല്ല സ്ഥലം തന്നെ കേട്ടോ. നമുക്കിനി ചായ പിടിക്കാം. നമ്മളിപ്പോൾ 8000 ഉയരത്തിലാണ് ഉള്ളത്. ഈ സ്ഥലം നിൽക്കുന്നത് 8000 ഉയരത്തിലാണ്. മീശപ്പുലി മലക്ക് ഇനി ഉയരമുണ്ട് കേട്ടോ, 8000 എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കും സംശയം, 8000 ഉയരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കിനി ചായ പിടിക്കാൻ പോയിട്ട്. ഇതാണ് ഇവിടുത്തെ അടുക്കളയൊക്കെ വരുന്നത്. ഇതാണ് ഇവിടെ കഞ്ഞിന്ത് ഉണ്ടാക്കണ്ടോടാ, അടുക്കളയല്ലേ, സോറി കേട്ടോ, ഇത് ക്യാമ്പ് ഫയർ എടുക്കാനാണ് അടുക്കള. അപ്പോൾ ഇതല്ല അടുക്കള, അപ്പോൾ ഇത് ക്യാമ്പ് ഫയർ ഇതേ.
ഇവിടെ ചുറ്റിരുന്നാൽ മതി. നൈസാണ്ടോ, നൈസ് സൂപ്പറായിട്ട് ഉണ്ടാക്കിയിട്ടല്ലോ ക്യാമ്പ് ഫയർ ഏരിയ. ആ ആണോ കിച്ചൺ? കിച്ചൺ. അപ്പോൾ നാളെ ലഞ്ച് അല്ലേ ഇവിടെ തന്നെയാണ്? ഇപ്പോൾ തൊട്ട് ഇവിടുത്തെ. ഇപ്പോൾ ചായയും ബിസ്ക്കറ്റും. ഇതാണ്ട് ഏരിയ. അത്യാവശ്യം ഒരു പത്ത് പതിനഞ്ച് പേർക്ക് ഇരിക്കാല്ലേ? പതിനെട്ട് പേർക്ക് ഇരിക്കാം. നമ്മുടെ ഡ്രൈവറാണ്ട് ഇത്. ഇതാണ്ടോ സ്ഥലം? ഐസല്ലേ, അടിപൊളി സ്ഥലം. ഇതാണ്ടോ അപ്പോൾ നമ്മുടെ കിച്ചൺ. ഇതാണ്, ഇതാണ്ട് ഷെഫാണ്. ഷെഫല്ലേ ഇവിടുത്തെ? ആരൊക്കെയാണ് ഇവിടുത്തെ വാച്ചറാണ്? വാച്ചറാണ് ഷെഫ്. ഇവിടെ ഇല്ലല്ലേ? ഓക്കെ. അപ്പോൾ ഇന്നത് നമുക്ക് വേണ്ടി ഇന്ന് കുക്ക് ചെയ്ത് ഇവർ രണ്ടുപേരും ഉണ്ടോ? പേരെന്താണ്? പ്രഭു. പേരെന്താണ്? ജസ്മാൻ. സ്ഥലം ഇവിടെ തന്നെയാണ്? കുളിക്കൂര. ആ അടുത്ത് തന്നെയുള്ള ഈ അടുത്ത് താഴെ തന്നെയല്ലേ? ഓക്കെ. അപ്പൊ ശരി അമ്മ, കാണാം. അപ്പം മീശപ്പുലിമലയുടെ ഫസ്റ്റ് പാർട്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സെക്കൻഡ് പാർട്ട് പുറകെ തന്നെ ഉണ്ട്. അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പം സെക്കൻഡ് പാർട്ട് ആയിട്ട് ഞാൻ ഉടനെ വരാം. അപ്പം എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.